ഏത് ലോണിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടാലും ഏറ്റവും ആദ്യം എനിക്ക് ലഭിക്കുന്നത് കുറേയധികം വഴക്കുകളാണ്, തെറികളാണ്, പരിഹാസങ്ങളാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ആളുകളെല്ലാം തന്നെ പല ബാങ്കുകളിലും ലോണിന് വേണ്ടി കയറി ഇറങ്ങിയിട്ട് അവർക്കൊന്നും അത് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം. അല്ലാതെ ആർക്കും ഒരാളെ അത്ര പെട്ടെന്ന് തെറി പറയാനൊന്നും തോന്നത്തില്ല. കാരണം ഞാൻ പറയുകയാണ് കിട്ടും എന്ന് പറയുമ്പോൾ അവർ പറയും കിട്ടത്തില്ല, ചുമ്മാ തനിക്കൊന്നും വേറെ പണിയില്ല എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്, ഞങ്ങൾക്കൊന്നും വേറെ പണിയില്ല. എന്നാൽ ഞാൻ ഇന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യത 90% അധികമാണ്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പറയുന്നത് മുദ്രാ ലോണാകട്ടെ, മറ്റുള്ള ലോണുകളാകട്ടെ, ഭവന വായ്പകളാകട്ടെ, വ്യക്തിഗത വായ്പകളാകട്ടെ, വാഹന വായ്പകളാകട്ടെ, എന്താണെങ്കിലും MSME വായ്പകളാകട്ടെ, എന്ത് ലോൺ ആണെങ്കിലും നിങ്ങൾ അപേക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, ഇനിയല്ല നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്നതേ ഉള്ളൂ എങ്കിൽ, തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഇത് ഗുണകരമായി തീരുക തന്നെ ചെയ്യും. കാരണം പലപ്പോഴും ബാങ്കുകൾ നമ്മളുടെ ലോണിനെ കുറിച്ചുള്ള അവബോധം ഇല്ലായ്മ മുതലെടുക്കാറുണ്ട്. ബ്രാഞ്ച് തലത്തിലും ഇല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചുകളിലും ബാങ്കുകാർ പലപ്പോഴും നമ്മളെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലോൺ കൂടുന്തോറും അവരുടെ വർക്ക് കൂടുന്നു, അവരുടെ സ്ട്രെയിൻ കൂടുന്നു. അതുകൂടാതെ തന്നെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാത്ത ലോണുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബാങ്കുകാർ ഇല്ല എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ സംഭവം അവിടെ തീർന്നു, നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് തിരിച്ചു വരും, നാല് തെറി പറയും, തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ലോണുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു പോർട്ടൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് രൂപീകരിച്ച പോർട്ടലല്ല, 2017-18 രൂപീകരിച്ച പോർട്ടലാണ്. അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, അതിന്റെ പേരാണ് PSB loans in 59 minutes.com. അതായത് 59 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൃത്യമാണെങ്കിൽ. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് സർക്കാരിന് വേണ്ടി സിഡ്ബി ഒരുക്കിയിരിക്കുന്ന ഒരു സൈറ്റാണ്. തികച്ചും സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ പോർട്ടലിൽ MSME വായ്പകൾ കൂടാതെ ഭവന, വാഹന, വ്യക്തിഗത, മുദ്രാ വായ്പകൾ വരെ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അപേക്ഷിച്ചാൽ ബാങ്കുകൾ അപേക്ഷയിൽ തീരുമാനം എടുത്തേ മതിയാവൂ. എല്ലാ അപേക്ഷകളും ഇതിൽ നിരീക്ഷണത്തിന് വിധേയമാകും. ബാങ്കിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കുന്നതിനേക്കാൾ പ്രയോജനകരമാണ് ഈ രീതിയിലുള്ള അപേക്ഷകൾ. ഏതായാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% ഗ്യാരണ്ടീഡാണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ് കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കാതെ പോവുകയില്ല. അതിനി മുദ്രാ ലോൺ ആണെങ്കിലും വാഹന വായ്പയാണെങ്കിലും പേഴ്സണൽ ലോൺ ആണെങ്കിലും ഭവന വായ്പ ആണെങ്കിലും. അപ്പോൾ നമ്മൾ ആ സൈറ്റിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് PSB loans in 59 minutes.com എന്ന സൈറ്റ് എടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സൈറ്റ് വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. ഇത് സിഡ്ബിയുടെ ആണ്, നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഓക്കെ, ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. PSB loans in 59 minutes.com ഇതിൻ്റെ ഹോമാണ്, നിങ്ങൾക്കെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. എബൌട്ട് വായിച്ചു നോക്കാം, ലോൺ പ്രോഡക്ട്സ് അതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ എന്തൊക്കെ ലോൺ ഉണ്ട് എന്ന് പറയും. MSME ലോണിന് വേണ്ടി ഇവിടെ അപേക്ഷിക്കാം, അതായത് സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള ലോണുകൾക്ക് വേണ്ടി അപേക്ഷിക്കാം. അത് 10 ലക്ഷം തൊട്ട് 5 കോടി രൂപ വരെയാണ് ഈ MSME ലോണ് കിട്ടുന്നത്. അടുത്തത് മുദ്രാ ലോണിന് വേണ്ടി അപേക്ഷിക്കാം, അത് 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് 4 കാറ്റഗറിയിലായിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഹോം ലോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് up to 5 crore 5 കോടി രൂപ വരെയാണ് കിട്ടുന്നത്, അതിനുവേണ്ടി ഇവിടെ അപേക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ലോണ്, സ്വന്തം വ്യക്തിഗത വായ്പയാണ് വേണ്ടതെങ്കിൽ അതിന് 20 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ലിമിറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഓട്ടോ ലോണ്, നിങ്ങൾക്ക് വാഹന വായ്പയാണ് വേണ്ടതെങ്കിൽ 1 കോടി രൂപ വരെയാണ് അതിൻ്റെ ലിമിറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഈ പോർട്ടൽ എടുക്കുമ്പോൾ തന്നെ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഇത് കാണും. ഇവിടെ നമ്മളുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക, നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക, ഇവിടെ നമ്മളുടെ മൊബൈൽ
നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി നമ്മളുടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോണിൽ ലഭിക്കും. ആ മൊബൈൽ ഫോൺ നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്നതായിരിക്കണം. ഇന്ന് യൂസ് ചെയ്ത് നാളെ കളയുന്നതായിരിക്കരുത്. ലോങ് ലൈഫായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ തന്നെ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ആൻഡ് ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ ത്രൂ മൊബൈൽ. മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം ഞാനിവിടെ ലോണിന് അപ്ലൈ ചെയ്യുന്നില്ല എന്നത് തന്നെ. നിങ്ങൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കയറി കഴിയുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ഇവിടെ ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ആ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുമ്പോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഇതിന്റെ എഫ് എ ക്യു ഞാൻ എടുക്കുകയാണ്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആളുകൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എം എസ് എം ഇ ലോണിനെ കുറിച്ചാണ് ആദ്യം വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം ലോൺ എമൗണ്ട്, അതിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 100,000 രൂപ മുതൽ 5 കോടി രൂപ വരെയുള്ള എന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് ഹൗ ഡു ഐ മേക്ക് എ ലോൺ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഞാൻ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ക്ലിക്ക് ഓൺ പി എസ് ബി ലോൺസ് ഇൻ 59 മിനിറ്റ്സ് .com. രജിസ്റ്റർ യൂസിംഗ് നെയിം മൊബൈൽ, ഞാൻ പറഞ്ഞത് തന്നെ. പോസ്റ്റ് രജിസ്ട്രേഷൻ, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ദ ബോറോവർ ക്യാൻ സെലക്ട് ഫണ്ടിംഗ് റിക്വയർമെന്റ്, ഏതാണോ വേണ്ടത് അത് റിക്വയർമെന്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ബിസിനസ് ലോൺ, ഇത് എം എസ് എം ഇ ലോണിന്റെയാണ്. ബിസിനസ് ലോൺ സെലക്ട് ചെയ്യുക. ആഫ്റ്റർ സെലക്ഷൻ ഓഫ് ഫണ്ട് റിക്വയർമെന്റ് പ്രൊവൈഡ് റിക്വയർഡ് ഡീറ്റെയിൽസ് ടു അവെയിൽ ബിസിനസ് ലോൺ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ. ഇവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് കൃത്യമാണെങ്കിൽ 59-ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി കിട്ടും. അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് ഡു ഐ നീഡ് ടു പ്രൊവൈഡ് ഫീസ് ഫോർ രജിസ്ട്രേഷൻ, എന്തെങ്കിലും പൈസ ഞാൻ കൊടുക്കേണ്ടതായിട്ടുണ്ടോ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്? നോ, യു ഡോണ്ട് നീഡ് ടു പേ ദ രജിസ്ട്രേഷൻ ഫീ. 1 രൂപ പോലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടതില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആർ ദെയർ എനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദ ബോറോവേഴ്സ്, എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് എം എസ് എം ഇ ലോണാണ് ഞാൻ നോക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇനി പുതിയ ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇൻകം റവന്യൂ കൊടുക്കേണ്ടി വരും. റീപേയ്മെന്റ് കപ്പാസിറ്റി കൊടുക്കേണ്ടി വരും. എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഓൾറെഡി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൊടുക്കേണ്ടി വരും. എനി അതർ ഫാക്ടേഴ്സ് ആസ് സെറ്റ് ബൈ ലെൻഡേഴ്സ്, വേറെ എന്തെങ്കിലും ഫാക്ടറി ലെൻഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. ഓക്കെ, വാട്ട് ഡാറ്റ ഡോക്യുമെന്റ്സ് വിൽ ഐ നീഡ് ടു സബ്മിറ്റ് ഇഫ് ഐ വാണ്ട് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ ഓൺ ഈ സൈറ്റിൽ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വരും. ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഇവിടെ, നിങ്ങൾ വായിച്ചു നോക്കുക. വാട്ട് ഇഫ് ഐ ഡു നോട്ട് ഫയൽ ഹാവ് ജി എസ് ടി റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ, ബാങ്കിങ് ഡീറ്റെയിൽസ്, അതായത് എനിക്ക് ഈ ഡീറ്റെയിലുകൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പ്ലാറ്റ്ഫോം കാറ്റേഴ്സ് ടു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് ബിസിനസ്സസ് രജിസ്ട്രേഡ് വിത്ത് ജി എസ് ടി ആസ് വെൽ ആസ് നോട്ട് രജിസ്ട്രേഡ് വിത്ത് ജി എസ് ടി. രണ്ട് കൂട്ടർക്കും, അതായത് ജി എസ് ടി ഉള്ളവർക്കും ജി എസ് ടി ഇല്ലാത്തവർക്കും ഈ ലോൺ ഫെസിലിറ്റി അവൈൽ ചെയ്യാം എന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് ദ ബൊറോവർ ഡസ് നോട്ട് ഹാവ് ITR or banking details, we regret to inform that the borrower will not be able to complete the journey on this site. അതായത് ജി എസ് ടി ഇല്ലാത്തവർക്കും ജി എസ് ടി ഉള്ളവർക്കും ചെയ്യാം, പക്ഷേ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളിന് ബാങ്കിങ് ഡീറ്റെയിൽസോ ഇല്ലെങ്കിൽ ITR ഇല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പം മസ്റ്റായിട്ട് നമ്മളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് വേണം, ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് വേണം. ഇൻകം ടാക്സ് ഇല്ലാത്തവർക്ക് ബാങ്കിങ് ഡീറ്റെയിൽസ്. ഓക്കെ, ഡു ഐ ഹാവ് ടു മേക്ക് എനി പേയ്മെന്റ് ഫോർ റിസീവിംഗ് ദ ഇൻ പ്രിൻസിപ്പൽ എമൗണ്ട്, ഞാൻ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ രജിസ്ട്രേഷൻ പർപ്പസ് ദ ബോറോവർ ഡസ് ഇൻ നീഡ് ടു മേക്ക് എനി പേയ്മെന്റ്, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും മുടക്കേണ്ടതില്ല. Any borrower whose proposal matches with the products of lenders and wants to receive an in-principle approval will be required to make a nominal payment of rupees 1000 plus GST. അതായത് ഈ ലെൻഡർ, അതായത് ഈ പി എസ് ബി ലോൺസ് അല്ല നമുക്ക് പൈസ തരുന്ന, ഓരോ ബാങ്കുകാരാണ്. അവരുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ, അതായത് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവലിന് വേണ്ടി അവരുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ 1000 രൂപ പേ ചെയ്യേണ്ടി വരും. അതിന്റെ ജി എസ് ടി എത്രയാണോ അതും പേ ചെയ്യും. Do I need to pay any charges towards availing a loan through this site? Already പറഞ്ഞു തന്നെ, registration purpose-ന് ഒന്നും ചെയ്യേണ്ടി വരികയില്ല, 1 രൂപ പോലും ഇല്ല. അതുകൂടാതെ പറഞ്ഞത് നമുക്ക് 1000 രൂപ അടക്കേണ്ടി വരും. Will I receive a loan if I pay the amount required and receive in principle approval?
അതായത് ഞാൻ 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ലോൺ കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അതൊക്കെ നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കുക. കൂടുതൽ പറയാൻ പോയി നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ആയി പോകും ഇത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കുന്നതന്നായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി ഞാൻ എടുക്കുകയാണ് മുദ്രാ ലോൺ. ഇതും കൂടെ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ലോണുകളെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഹൗ ഡു ഐ മേക്ക് എ ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് പ്രപ്പോസൽ. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകുക. ഡു ഐ നീഡ് ടു പ്രൊവൈഡ് ഫീസ് ഫോർ രജിസ്ട്രേഷൻ? 1 രൂപ പോലും ഇല്ല. അതൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മുദ്രാ ലോണിനാണെങ്കിലും അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഗുണപ്രദമായ ഒരു സൈറ്റാണ്, സർക്കാരിന്റെ സൈറ്റാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട. നിങ്ങളുടെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഡിജിറ്റലൈസ് ചെയ്യുക. അതിനുശേഷം ഫോണിൽ കൂടെയോ ലാപ്ടോപ്പിൽ കൂടെയോ നിങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. മറ്റാരെയും അതിന്റെ പിന്നാലെ പോകാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും CAO പ്രോജക്ട് ചെയ്യുന്ന ആളുകളെയോ കണ്ടിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ കൂടെ രജിസ്റ്റർ ചെയ്യിക്കുക. തീർച്ചയായിട്ടും 100% നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ നിരസിക്കാൻ ഒരു ബാങ്കിനും കഴിയുകയില്ല. കാരണം ബോധിപ്പിക്കേണ്ടി വരും അവർക്ക്. അതായത് പ്രൈം മിനിസ്റ്ററുടെ അണ്ടറിലുള്ള ഒരു പോർട്ടലിൽ കൂടെയാണ് അവർക്ക് ഈ ലോൺ ആപ്ലിക്കേഷൻ ചെല്ലുന്നത്. അതുകൊണ്ട് നിരസിച്ചാൽ അതിനുള്ള കാരണം അവർ മസ്റ്റായിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.